ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 19/11/84. മുരളി ഡേറ്റ് 28/4/2019. മുരളി സാരം. ബേഹദ് കി വൈരാഗ്യ വൃത്തി സേ സിദ്ധിയോ കി പ്രാപ്തി. പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തിയിൽ കൂടി സിദ്ധികളുടെ പ്രാപ്തി. ആജ് വിശ്വ രചയിത അപ്നെ ശ്രേഷ്ഠ രചനക്കോ വ രചനക്കെ പൂർവജാത്മാവോക്കോ ദേഖ് രഹേ ഹേ. ഇന്ന് വിശ്വരചയിതാവായ ബാബ തൻ്റെ ശ്രേഷ്ഠ രചനകളെയും അഥവാ രചനയുടെ പൂർവജ ആത്മാക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരോ ഓർക്കി പൂർവജ പൂജ്യ ആത്മായി ബാബ്ദാദാക്കെ സാമ്നേ ഹെ. നാല് ദിക്കിൽ നിന്നുള്ള പൂർവജരായ പൂജ്യ ആത്മാക്കൾ ബാബ്ദാദയുടെ സന്മുഖത്തിലാണ്. പൂർവജാത്മാക്കെ ആധാർ സേ വിശ്വക്കെ സർവ ആത്മാവോ കോ ശക്തി ഓ ശാന്തി പ്രാപ്തോ റഹി ഹെ ഓർ ഹോനി ഹെ. പൂർവജ ആത്മാക്കളുടെ ആധാരത്തിൽ വിശ്വത്തിലുള്ള സർവ ആത്മാക്കൾക്കും ശക്തിയുടെയും ശാന്തിയുടെയും പ്രാപ്തി ഉണ്ടാകുന്നു, ഉണ്ടാവുക തന്നെ ചെയ്യുന്നു. അനേകാത്മായ പൂർവജ പൂജ്യ ആത്മാവും കോ ശാന്തി ദേവ ശക്തി ദേവാക്കഹ് യാദ് കർഹി ഹെ. അനേക ആത്മാക്കൾ ഇന്നും പൂർവജ ആത്മാക്കളെ ശാന്തിയുടെ ദേവനായും ശക്തിയുടെ ദേവനായും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഐസേ സമീപ ശാന്തി ദേവ ആത്മായി മാസ്റ്റർ ശാന്തി കെ സാഗ മാസ്റ്റർ ശാന്തി കെ സൂര്യ അപ്നെ ശാന്തി കെ കിരണെ ശാന്തി കി ലഹരെ ദാതാ കെ ബച്ചേ ദേവാബൻ സർവക്കോ ദേ രഹേ ഹോ. അത്തരത്തിലുള്ള സമയത്തിൽ ശാന്തിയുടെ ദേവന്മാരായ ആത്മാക്കൾ മാസ്റ്റർ ശാന്തിയുടെ സൂര്യനായി തൻ്റെ ശാന്തിയുടെ കിരണങ്ങൾ ശാന്തിയുടെ അലകൾ ദാതാവിൻ്റെ കുട്ടിയായി ദേവനായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടോ? വോ വിശേഷ സേവാ കർണിക്ക് അഭ്യാസി ബനേ ഹോ. അത്തരത്തിൽ വിശേഷമായ സേവനം ചെയ്യുന്നതിൻ്റെ അഭ്യാസികളായിട്ടുണ്ടോ? വ അന്യ ഭിൻ ഭിൻ പ്രകാർക്ക് സേവാവോ മേ ഇത്തനേ ബിസി ഹോ ജോ ഇസ് വിശേഷ സേവാക്കേലെ ഫുർസത്ത് ഓർ അഭ്യാസ് കം ഹോത്താ ഹെ. അഥവാ വ്യത്യസ്ത പ്രകാരത്തിലുള്ള മറ്റുള്ള സേവനത്തിൽ അത്രയുമധികം ബിസി ആയതുകൊണ്ട് ഈ വിശേഷമായിരിക്കുന്ന സേവനം ചെയ്യാൻ സാധിക്കാതെയോ അഥവാ അതിൻ്റെ അഭ്യാസത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ടോ? ജയ്സേ സമയ വൈസേ സേവാക്ക സ്വരൂപക്കോ അപ്നാസക്തി ഹോ. ഏതുപോലെ സമയം അതുപോലെ സേവന സ്വരൂപത്തെ സ്വന്തമാക്കാൻ കഴിയുന്നുണ്ടോ? അഗർ കിസിക്കോ പാനിക്ക് പ്യാസോ ഓർ ആ ബഡിയ ഭോജൻ ദേദോ തോ വോ സന്തുഷ്ട് ഹോക. ബാബ്ദാദ ചോദിക്കാണ്, ഒരു പക്ഷേ ഒരാത്മാവ് വെള്ളത്തിനു വേണ്ടി ദാഹിക്കുമ്പോൾ നമ്മൾ അവർക്ക് ബൃഷ്ടാന ഭോജനം നൽകുമെങ്കിൽ അവർ തൃപ്തനാകുമോ, സന്തുഷ്ടനാകുമോ? ഐസേ വർത്തമാൻ സമയ ശാന്തിയോ ശക്തിക്ക് ആവശ്യകതാ ഹെ. അതുപോലെ തന്നെ വർത്തമാന കാലഘട്ടത്തിൽ ശാന്തിയുടെയും ശക്തിയുടെയും ആവശ്യമാണുള്ളത്. മൻസാക്കി ശാന്തി ദ്വാര ആത്മാവോ കോ മൻ കി ശാന്തി അനുഭവ കരാസക്തി ഹോ. തൻ്റെ മനസ്സിൻ്റെ ശാന്തിയുടെ ആധാരത്തിൽ മറ്റുള്ള ആത്മാക്കൾക്ക് ശാന്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? വാണി ദ്വാര കാനോ തക് ആവാസ് പോഞ്ചാസക്തി ഹോ. വചനത്തിൽ കൂടി മറ്റുള്ളവരുടെ കാതുകൾ വരെ ശബ്ദത്തെ എത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ലക്കിൻ വാണിക്ക് സാത്ത് മൻസാ ശക്തി ദ്വാര മൻ തക് പോഞ്ചാസക്തി ഹോ. എന്നാൽ വചനത്തോടൊപ്പം തന്നെ മനസ്സിൻ്റെ ശക്തിയിലൂടെ മനസ്സുവരെ വാണി ദ്വാര കാനോ തക് ആവാസ് പോഞ്ചാസക്തി ഹോ.
വാക്കുകളുടെ ശക്തിയിലൂടെ അവരുടെ കാർഡുകളിലേക്ക് നിങ്ങൾക്ക് ശബ്ദത്തെ എത്തിക്കാൻ സാധിക്കും. ലക്കിൻ വാണി കെ സാത്ത് മൻസാ ശക്തി ദ്വാര മൻ തക് പോഞ്ച ശക്തി ഹോ. എന്നാൽ വാക്കിനോടൊപ്പം തന്നെ മനസ്സാശക്തിയിലൂടെ അവരുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ശബ്ദത്തെ എത്തിക്കാൻ കഴിയുമോ? മൻ കാ ആവാസ് മൻ തക് പോഞ്ചതാ ഹെ. ബാബ്ദാദ പറയുകയാണ്, മനസ്സിൻ്റെ ശബ്ദം മറ്റുള്ളവരുടെ മനസ്സ് വരെ എത്തിക്കാൻ കഴിയണം. സിർഫ് മുക്ക് കാ ആവാസ് കാണോ ഓർ മുക്ക് തക്ക് റാത്ത. അതായത് മുഖത്തിൻ്റെ ശബ്ദം കാർഡുകൾ വരെ അഥവാ മുഖം വരെ മാത്രമേ എത്തിക്കാൻ കഴിയുകയുള്ളൂ. സിർഫ് വാണി സെ വർണ്ണൻ ശക്തി ഓർ മൻ സെ മനൻ ശക്തി മഗ്ന സ്വരൂപ് കി ശക്തി ദോനോ കി പ്രാപ്തി ഹോത്തി ഹെ. വചനത്തിൽ കൂടി വർണ്ണന ശക്തി, പക്ഷേ മനസ്സിലൂടെ മനനശക്തിയും, പക്ഷേ മനസ്സുകൊണ്ട് മനനശക്തിയും, വാക്കുകളിലൂടെ കേവലം വർണ്ണിക്കുന്ന ശക്തി ഉണ്ടാകുന്നു. എന്നാൽ മനസ്സുകൊണ്ട് മനനശക്തിയെയും മഗ്നസ്വരൂപ ശക്തിയെയും നേടുവാൻ സാധിക്കുന്നു. വോ സുന്നേ വാലേ ഓർ വോ ബന്നേ വാലേ ബൻ ജാത്തേ ഹെ. വർണ്ണന ശക്തി, വർണ്ണിക്കുന്ന ശക്തി നേടുന്നവർ കേൾക്കുന്നവരായി മാറും. എന്നാൽ മനനശക്തി കൊണ്ട് മഗ്നസ്വരൂപരാകുന്നവർ ആയിത്തീരുന്നവരാകുന്നു. ദോനോ മേ അന്തർ ഹോ ജാത്ത. രണ്ടിലും വ്യത്യാസം കാണപ്പെടുന്നു. തോ സദാ വാച ഓർ മൻസ ദോനോ സാത് സാത് സേവാമേ രഹേ. അതുകൊണ്ട് ബാബ്ദാദ പറയുകയാണ്, സദാ വചനസേവയും മൻസാ സേവയും ഒപ്പത്തിനൊപ്പമായിരിക്കണം. വർത്തമാൻ സമയ വിശേഷ ഭാരത്വാസിയോ കാ ക്യാ ഹാൽചാൽ ദേക്ക. വർത്തമാന സമയത്തിൽ വിശേഷമായും ഭാരതവാസികളുടെ എന്ത് അവസ്ഥയാണ് കാണപ്പെടുന്നത്? അഭി ശ്മശാനി വൈരാഗി കി വൃത്തിമേ. ഇപ്പോൾ എല്ലാവരും ശ്മശാനി വൈരാഗ്യ വൃത്തിയിൽ വൃത്തിയുടെ അവസ്ഥയിലാണ്. ഐസേ ശ്മശാനി വൈരാഗി വൃത്തി വാലോ കോ ബേഹദ് കി വൈരാഗി വൃത്തി ദിലാനേ കെലിയെ സ്വയം ബേഹദ് കെ വൈരാഗി വൃത്തി വാലേ ബനു. അത്തരത്തിൽ ശ്മശാന വൈരാഗി അഥവാ വിരക്തിയുടെ ചിന്താഗതി ഉള്ളവരിൽ പരിധിയില്ലാത്ത വിരക്തിയെ കൊണ്ടുവരുന്നതിനായി സ്വയം തന്നിൽ പരിധിയില്ലാത്ത വിരക്തിയെ കൊണ്ടുവരിക. അപ്പനേ ആപ്കോ ചെക്ക് കറോ കബി രാഗ് കബി വൈരാഗ്യ ദോനോ മേ ചലത്തേ ഹെ. അതുകൊണ്ട് സ്വയം തന്നെ പരിശോധിച്ചു നോക്കൂ. ഇടയ്ക്ക് ആകർഷണത്തിൽ പെടുകയും ഇടയ്ക്ക് നാം വിരക്തി ഉള്ളവരാവുകയും അത്തരത്തിൽ രണ്ട് അവസ്ഥകളിലൂടെയാണോ നാം കടന്നു പോകുന്നത്? വാ സദാ ബേഹദ് കെ വൈരാഗി ബനേഹോ. അഥവാ സദാ വിരക്തി ഉള്ളവരായി മാറിയിട്ടുണ്ടോ? ബേഹദ് കെ വൈരാഗി അർത്ഥാത് ദേഹരൂപി ഗർ സേബി ബേഗർ. പരിധിയില്ലാത്ത വിരക്തി ഉള്ളവർ അർത്ഥമാണ് ദേഹം എന്ന വീടിൽ നിന്നു പോലും അകന്നു നിൽക്കുന്നവർ, വീടില്ലാത്തവർ. ദേഹ ബി ബാപ്കി ഹെ നാക്കി മേരി. ഈ ദേഹമാകുന്ന വീട് പോലും എൻ്റേതല്ല, അത് ബാബയുടേതാണ്. ഇത്തനാ ദേഹക്കെ ബാൻസെ പരെ. അത്രത്തോളം ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്നും വേറിട്ടവരായിട്ടുണ്ടോ? ദേഹക്കെ വൈരാഗി കബീബി സംസ്കാർ സ്വഭാവ സാധൻ കിസി കെ ബി വശിഭൂത് നഹി ഹോങ്കെ. പരിധിയില്ലാത്ത വിരക്തി ഉൾക്കൊണ്ടിരിക്കുന്നവർ ഒരിക്കലും തൻ്റെ സ്വഭാവ സംസ്കാരങ്ങളുടെയോ സാധനങ്ങൾക്കോ വശീഭൂതരാവുകയില്ല. ന്യാരാബൻ മാലിക് ബൻ സാധുനോ ദ്വാര സിദ്ധി സ്വരൂപനെങ്കിൽ. വേറിട്ടവരായി, അധികാരിയായി, സാധനയിൽ കൂടി സിദ്ധി സ്വരൂപരായി മാറുന്നു. സാധനാക്കോ വിധി ബനായെങ്കിൽ.
സാധനയെ തൻ്റെ വിധിയാക്കി മാറ്റുന്നു. വിധിദ്വാരാ സ്വ ഉന്നതിക്ക് വൃദ്ധിക്ക് സിദ്ധി പായെങ്കിൽ, വിധിയിൽ കൂടിയാണ് സ്വ ഉന്നതിയുടെ വൃദ്ധിയിൽ കൂടി സിദ്ധിയെ പ്രാപ്തമാക്കുന്നു. സേവാക്ക് വൃദ്ധിക്ക് സിദ്ധി പ്രാപ്തക്കരെങ്കിൽ, സേവയിലൂടെ അഭിവൃദ്ധിയുടെ സിദ്ധിയാണ് നേടുന്നത്. നിമിത് ആധാർ ഹോക ലക്കിൻ അധീൻ നഹി ഹോങ്കെ, നിമിത്തരും ആധാര സ്വരൂപരുമായിരിക്കും, എന്നാൽ ഒന്നിലും യാരോടും തന്നെ അധീനരാവുകയില്ല. ആധാർക്കെ അധീൻ ഹോന അർത്ഥാത് വശിഭൂത് ഹോന, ആധാരങ്ങൾക്ക് അധീനപ്പെട്ടു പോവുക എന്നതിൻ്റെ അർത്ഥം തന്നെ വശരാകുന്നത്. വശിഭൂത് ശബ്ദ കാ അർത്ഥ ഹി ഹെ ജെസെ ഭൂത് ആത്മാ പരവശ് ഓർ പരേശാൻ കർത്തി ഹെ. വശീഭൂതം എൻ വശരാവുക അഥവാ ബാബയുടെ ശബ്ദത്തിൽ വശീഭൂതനാവുക എന്നതിൻ്റെ അർത്ഥം തന്നെ ഏതുപോലെ ഭൂത ആത്മാക്കൾ അഥവാ പ്രേതാത്മാക്കൾ പരവശപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. ഐസേ കിസി ബി സാധന വ സംസ്കാർ വ സ്വഭാവ വ സമ്പർക്ക് വശീഭൂത് ഹോ ജാത്തി തോ ഭൂത് സമാൻ പരേശാൻ ഓർ പരവശ് ഓ ജാത്തി. അതുപോലെ ഏതെങ്കിലും സാധനങ്ങൾക്കോ സംസ്കാരങ്ങൾക്കോ അഥവാ സ്വഭാവങ്ങൾക്കോ സംബന്ധ സമ്പർക്കത്തിലോ നാം വശരാകുന്നു എങ്കിൽ ഭൂതത്തെ പോലെ തന്നെ പരവശരും അതുപോലെ വിഷമിക്കുന്നവരും ഉപദ്രവിക്കപ്പെടുന്നവരും ആയിത്തീരുന്നു. അച്ഛ ചാരോ ഓർ കെ സങ്കൽപ്പ് ദ്വാര സ്നേഹദ്വാര ആകാരി റൂപ്പ് ദ്വാര പൗഞ്ചെ ഹുയേ സർവ ബച്ചോ കോ ബാപ് ദാദ സദാ അച്ഛൽ ബൗ സദാ ബേഹദ് കെ വൈരാഗി സദാ ഉടത്തെ യോഗി ബൗ ക വർസ ഓർ വരദാൻ ദേ രഹേ ഹെ. നാല് ദിക്കിൽ നിന്നും സങ്കല്പത്തിലൂടെയും സ്നേഹത്തിൽ കൂടിയും ആകാരി രൂപത്തിലൂടെയും എത്തിച്ചേർന്ന സർവ കുട്ടികൾക്കും ബാബ്ദാദ സദാ അചഞ്ചലരായി ഭവിക്കൂ, സദാ പറക്കുന്ന യോഗികളായി ഭവിക്കൂ, സദാ പരിധിയില്ലാത്ത വിരക്തി ഉള്ളവരായി ഭവിക്കൂ എന്ന സ്വത്തും വരദാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. സദാ അൻഹദ് സ്മൃതി സ്വരൂപ് അൽബേലെ ഓർ ആലസ്യക്കെ നിദ്രാജീത്ത്, സദാ അതിരില്ലാത്ത സ്മൃതി സ്വരൂപവും കുട്ടിക്കളിയുടെയും ആലസ്യത്തിൻ്റെയും നിദ്രാജീത്തരും. സദാ ബേഹദ് കെ സ്മൃതി സ്വരൂപ് സദാ അതിരില്ലാത്ത സ്മൃതി സ്വരൂപരും. അത്തരത്തിലുള്ള പൂർവജരും പൂജ്യരായിരിക്കുന്ന ആത്മാക്കൾക്ക് ബാബ്ദാദാക്ക യാദ് പ്യാർ ഓർ നമസ്തേ, ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. വരദാൻ ശാന്തി കി ശക്തി ദ്വാര അസംഭവ കോ സംഭവ കർണേ വാലെ സഹജ് യോഗി ഭൗ. ശാന്തിയുടെ ശക്തിയിൽ കൂടി അസംഭവമാകുന്നതിനെ സംഭവ്യമാക്കി മാറ്റുന്ന സഹജയോഗിയായി ഭവിക്കൂ. വിശദീകരണം. ശാന്തി കി ശക്തി സർവശ്രേഷ്ഠ ശക്തി ഹെ, ശാന്തിയുടെ ശക്തി സർവശ്രേഷ്ഠമായ ശക്തിയാകുന്നു. ശാന്തി കി ശക്തി സേഹി ഓർ സബ് ശക്തിയാ നിക്കലി ഹെ, ശാന്തിയുടെ ശക്തിയിൽ കൂടിയാണ് മറ്റെല്ലാ ശക്തികളും ഉണ്ടായത്. സയൻസ് കി ശക്തി കാബി ജോ പ്രഭാവ് ഹെ വോ സയൻസ് ബി സൈലൻസ് എ നിക്കലി ഹെ, വിജ്ഞാനത്തിൻ്റെ ശക്തിയുടെ എന്താണോ പ്രഭാവം എന്നുള്ളത് ആ വിജ്ഞാനവും കൂടി ശാന്തിയുടെ ശക്തിയിൽ കൂടിയാണ് ഉണ്ടായത്. തോ ശാന്തി കി ശക്തി സേ ജോ ചാഹോ വോ കർ സക്തേ ഹോ, അതുകൊണ്ട് തന്നെ ശാന്തിയുടെ ശക്തിയിൽ കൂടി എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ചെയ്യുവാൻ സാധിക്കുന്നു. അസംഭവ കോപി സംഭവ കർ സക്തേ ഹോ, അസംഭവമായതെല്ലാം സംഭവമാക്കി മാറ്റാൻ കഴിയും. ജിസേ ദുനിയാവാലെ അസംഭവ കേത്തെ വോ ആപ്കേലിയ സംഭവ ഹെ, എന്താണോ ലോകം അസംഭവമെന്ന് കരുതുന്നത് അത് നിങ്ങൾ കുട്ടികൾ സംഭവമാക്കി തീർക്കുന്നു.
और संभव होने के कारण सहज संभव आगे कारण ते अलुपीर शांति के शक्ति को धारण के सहज योगी बनो अद शांति शक्ति धारण चेद सहज योगिकू स्लोगन वाणी द्वारा सबको सुख शांति दो तो गायन योग्य बनेंगे വചനത്തിൽ കൂടെ സർവർക്കും സുഖവും ശാന്തിയും നൽകുക അപ്പോൾ ഗായനയോഗ്യരായി തീരും ഓം ശാന്തി